വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കൺസെപ്റ്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് സർഫസ് ടെൻഷനും അടുത്തത് വിസ്കോസിറ്റിയുമാണ് അപ്പോൾ അതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം വീണ്ടും പറയുകയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് അതായത് ഏറ്റവും മിനിമം ഇത്രയും കാര്യമെങ്കിലും എന്ത് ചെയ്യണം ഒരു കുട്ടി പഠിച്ചിരിക്കണം അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ സർഫസ് ടെൻഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് റെഡ് ഇങ്ക് കൊണ്ട് ഞാനിങ്ങനെ ആരോ മാർക്ക് മാർഗ്ഗിട്ട് പരസ്പരം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതെന്താണ് അട്രാക്റ്റീവ് ഫോഴ്സാണ് നമുക്കറിയാം സെയിം ടൈപ്പ് മോളിക്യൂൾസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ കൊഹസീവ് ഫോഴ്സ് ആണ് അല്ലെ കൊഹിഷൻ ബലമാണ് മനസ്സിലായോ അപ്പം ഇവിടെ വാട്ടർ മോളിക്യൂൾസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരോമാർക്കിട്ട് കാണിച്ചിട്ടുള്ളത് എന്തായിരിക്കാം കൊഹസീവ് ഫോഴ്സാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കൊഹസീവ് ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ ഓൾ ദ മോളിക്യൂൾസിൻ്റെ ലിക്വിഡ് ഇല്ലേ ഒരു ലിക്വിഡിലെ എല്ലാ മോളിക്യൂൾസും തമ്മിൽ എന്തുണ്ട് കൊഹസീവ് ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കൊഹസീവ് ഫോഴ്സ് ആക്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലും എന്തുണ്ട് കൊഹസീവ് ഫോഴ്സ് ഉണ്ട് പക്ഷേ സർഫസിലുള്ള അതായത് ഏറ്റവും ടോപ്പിലുള്ള മോളിക്യൂൾസ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ദർ ആർ നോ മോളിക്യൂൾസ് ടു അട്രാക്റ്റ് ദം ഫ്രം ദി ടോപ്പ് ഇല്ലേ ഏറ്റവും മുകളിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ അതിന് തൊട്ട് മോളിൽ എന്തെങ്കിലും അട്രാക്ട് ചെയ്യാൻ അവിടെ ഉണ്ടോ ഇല്ല അതായത് ഈ ഒരു മോളിക്യൂൾസ് അതിന് തൊട്ട് താഴെയുള്ള മോളിക്യൂൾസ് വഴി മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്യുന്നത് ആസ് എ റിസൾട്ട് ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് എക്സ്പീരിയൻസസ് എ റിസൾട്ടൻ്റെ ഡൗൺവേർഡ് ഫോഴ്സ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് സർഫസ് ടെൻഷൻ മനസ്സിലായോ ഒരു ദ്രാവകത്തിൻ്റെ സർഫസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത് സർഫസ് ടെൻഷൻ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് ലിക്വിഡ്സിൻ്റെ പ്രതലത്തിലെ സർഫസിൽ അതിൻ്റെ ടോപ്പിലോട്ട് വാട്ടർ മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യും അതിൻ്റെ താഴോട്ട് താഴെ നിന്ന് മാത്രമേ ഉള്ളു എന്ത് അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളൂ അത് ആ ഒരു കറക്റ്റ് ആ ഒരു ഡയഗ്രത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ പിന്നീട് അതിൻ്റെ റീസൺസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുമാണ് ഞാൻ ഇന്നത്തെ കൊടുത്തിട്ടുള്ളത് ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ് ഈ സർഫസ് ടെൻഷൻ സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹസീ ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്കൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദി ലിക്വിഡ് ഇനി ഈ സർഫസ് ടെൻഷൻ ഉള്ള എക്സാമ്പിൾസാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ലിക്വിഡ് ഡ്രോപ്സ് ടേക്ക് എ സ്പെറിക്കൽ ഷെയ്പ്പ് പി എസ് സിയുടെ പരി ാണ് ചോദിച്ചിട്ടുള്ളതാണ് മഴത്തുള്ളി എന്തുകൊണ്ടാണ് ഗോളാകൃതി സ്വീകരിക്കുന്നത് സർഫസ് ടെൻഷന്റെ മലയാളം പ്രതല ബലമെന്നാണ് അപ്പോൾ ദ്രാവകത്തിന്റെ തുള്ളികള് ദ്രാവകത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ എന്തുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സർഫസ് ടെൻഷനാണ് അതിന്റെ റീസൺ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ ബ്ലേഡ് ക്യാൻ ബി പ്ലേസ് ഓൺ ദ സർഫസ് ഓഫ് സ്റ്റിൽ വാട്ടർ അതായത് സ്റ്റിൽ വാട്ടറിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്ലേഡിനെ നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഈ സർഫസ് ടെൻഷൻ കാരണം എന്ത് ചെയ്യുമെന്നറിയാമോ ഈ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ്സിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രൈൻ പോലെ ആക്ട് ചെയ്യും അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും വാട്ടർ സർഫസിൽ കൂടെയൊക്കെ വോ നടക്കാൻ പറ്റും അതെല്ലാം ഈ സർഫസ് ടെൻഷൻ്റെ ഒരു വകഭേദത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഇത് കാരണം സംഭവിക്കുന്നതാണ് അപ്പോൾ അത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് എന്താണ് സർഫസ് ടെൻഷൻ എന്നുള്ള അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒരു ഷോർട്ട് നോട്ടായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഓരോ സെക്ഷൻ ഞാൻ ഇപ്പോൾ ഈ ഒരു രണ്ട് ക്ലാസ് കൊണ്ട് ടെക്സ്റ്റ് വെച്ചിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടും അത് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ തീർക്കുകയാണ് കേട്ടോ ഒരുപാട് ബാക്കിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇങ്ങനെ അങ്ങ് തീർ തീർക്കുന്നത് അല്ലാണ്ട് ടെക്സ്റ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീണ്ടും നോട്ട് തന്നിട്ട് നമുക്ക് ക്വസ്റ്റിനൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് അതെടുക്കുന്നത് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും കാലതാമസം ഉണ്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അത് മനസ്സിലാക്കണം കേട്ടോ ദയവീത് അപ്പോൾ വിസ്കസ് ഫോഴ്സ് എന്താണ് ഇവിടെ ശ്രദ്ധിച്ചേട്ടെ ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളത് എന്താണ് ലിക്വിഡ് ലെയേഴ്സ് ആണ് അതായത് നമുക്കറിയാം ദ്രാവകങ്ങൾ ഒഴുകുന്നത് നമ്മൾ തിൻ ലെയേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലെയറുകളായിട്ടാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയേഴ്സിന് ഇടയ്ക്ക് എന്തുണ്ട് ഒരെണ്ണം ഒരു ലെയർ എന്ത് ചെയ്യും മറ്റൊരു ലെയറിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും അതായത് തടസ്സപ്പെടുത്തും നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഫോഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് കർഷണ ബലം നമുക്ക് നടക്കാൻ സഹായിക്കുന്നത് സാധനങ്ങൾ പിടിക്കാൻ സഹായിക്കുന്നതൊക്കെ എന്ത് കാരണമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് അപ്പോൾ ഇവിടെയും വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെയും എന്താണ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ്സിൻ്റെ ലെയേഴ്സിന് ഇടയ്ക്കുള്ള ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് കാരണം അവിടെ അനുഭവപ്പെടുന്നതാണ് എന്ത് വിസ്കസ് ഫോഴ്സ് അപ്പോൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ ദെർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരൽ ടു ദ ലെയേഴ്സ് വിച്ച് ട്രൈ ടു പ്രുവെൻറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ലെയേഴ്സ് അതായത് മോഷനിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിൽ അതിൻ്റെ ലെയേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു ഒരു ലെയറിൻ്റെ മോഷനെ മറ്റൊരു ലെയർ എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യും ഇത്തരത്തിൽ രണ്ട് ലിക്വിഡ് ലെയേഴ്സിൻ്റെ ഇടയിൽ അതിന് പാരലായിട്ട് അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നെ വിളിക്കുന്ന പേരാണ് എന്ത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വിസ്കസ് ഫോഴ്സ് എന്നാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദി ഫ്ലോയിങ് ലിക്വിഡ് ഈസ് അസ്യൂംഡ് ടു ബി മെയ്ഡ് അപ്പ് ഓഫ് എ ലോട്ട് ഓഫ് തിൻ ലെയേഴ്സ് ദർ റിസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം അതായത് നമ്മൾ ഒഴികിക്കൊണ്ടിരിക്കുന്ന ദ്രാവകത്തിനെ അതിനെ തിൻ ലെയേഴ്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ലെയേഴ്സിന് ഇടയ്ക്ക് എന്തുണ്ട് ദർ റിസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിട്വീൻ ദീസ് തിൻ ലെയേഴ്സ് ഈ തിൻ ലെയേഴ്സിന് ഇടയ്ക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അത് എന്ത് ചെയ്യുക ദിസ് ഒപ്പോസിസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് അതായത് ഈ രണ്ട് ലെയേഴ്സ് തമ്മിലുള്ള മോഷൻ എന്ത് ചെയ്യുക ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്നതാണ് എന്ത് വിസ്കസ് ഫോഴ്സ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ലിക്വിഡ് ലെയേഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ് അതാണ് വിസ്കസ് ഫോഴ്സ് ഇനി എന്താണ് വിസ്കോസിറ്റി ലിക്വിഡ്സിനെ ഈ വിസ്കസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് പറഞ്ഞത് ദ്രാവകങ്ങൾ അതായത് മോഷനിലിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങളുടെ നമ്മൾ ലെയേഴ്സ് ആയിട്ട് അതായത് വളരെ കാലം കുറഞ്ഞ പാളികളായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറുകൾക്കിടയിൽ അവയുടെ ചലനത്തെ എതിർത്തുകൊണ്ട് അനുഭവപ്പെടുന്ന ബലത്തിന് വിളിക്കുന്ന പേരാണെന്ത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത് ഇങ്ങനെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ലിക്വിഡ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയെ ലിക്വിഡ്സ് ഒരു ബലം അനുഭവപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് എൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വിസ്കോസിറ്റി വിസ്കോസിറ്റി ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു അപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ് അതായത് ഒരു ലിക്വിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ലിക്വിഡ്സ് ഒരു ബലം എക്സേർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെൻ്റെ വിസ്കോസിറ്റി അപ്പോൾ എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അത് എന്ത് ചെയ്യുന്നുണ്ട് ആ ലിക്വിഡ്സിൻ്റെ നേർത്ത പാളികൾക്കിടയിലുള്ള ചലനത്തെ അത് എതിർക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇനി വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സും ഉണ്ട് വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സും ഉണ്ട് അപ്പോൾ വിസ്കോസിറ്റി നമുക്കറിയാം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് സർഫസ് ഇങ്ങനെ ചരിച്ച് ആയിട്ട് വെക്കുക അതിലൂടെ വാട്ടറും ഒഴിക്കുക ഹണിയും ഒഴിക്കുക അപ്പോൾ ഏതാണ് ഏറ്റവും പെട്ടെന്ന് താഴെ എത്തുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം വാട്ടറും ഹണിയും തേനും കൂടെ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് എത്തുന്നത് എന്തായിരിക്കും വാട്ടർ ആയിരിക്കും അതായത് അവിടെ വാട്ടറിന് അവിടെ വിസ്കോസിറ്റി കുറവാണ് വിസ്കോസിറ്റി കുറവായതുകൊണ്ട് തന്നെ നോക്കിയായിട്ട് ശ്രദ്ധിച്ചാട്ടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു വാട്ടറിനെ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിനെ ലിക്വിഡ്സിനെ നേരത്തെ പാളികളായിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ അതിൻ്റെ പാളികൾക്കിടയിൽ അതിൻ്റെ ചലനത്തെ എതിർത്തുകൊണ്ടുള്ള ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത് വിസ്കസ് ഫോഴ്സ് ആ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് വിളിച്ചത് അപ്പോൾ ഇവിടെ ഹണി തേനും നമ്മൾ വാട്ടറും കൂടെ അസീം നമ്മളിങ്ങനെ ഈ ഒരു സർഫസ്സിൽ കൂടെ നമ്മൾ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് എന്താണ് വാട്ടറാണ് അതായത് അതിൻ്റെ വിസ്കോസിറ്റി കുറവാണ് അതായത് അതിൻ്റെ ചലനത്തെ എതിർത്തുകൊണ്ടുള്ള ബലം അവിടെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും അതിന് ഇനി ഇങ്ങനെ വരാൻ പറ്റും അതേസമയം ഹണിയിൽ എന്താണ് വിസ്കോസിറ്റി കൂടുതലാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ചലനത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട് ഒരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ട് അവിടെ എന്താ അതിൻ്റെ മോഷൻ വളരെ സ്ലോയിലായിരിക്കും അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിളും വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിളും തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിനെ വിളിക്കുന്നത് വിസ്കസ് ലിക്വിഡ്സ് എന്നാണ് കേട്ടോ ലിക്വിഡ്സ് ഹാവിങ് ഹൈ വിസ്കോസിറ്റി ആർ കോൾഡ് വിസ്കസ് ലിക്വിഡ്സ് അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക ഹണി കോൾട്ടാർ ഗ്ലിസറിന് അതുപോലെ തന്നെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലും അതുപോലെ ആവണക്കെണ്ണ കാസ്ട്രോയിലും ഒക്കെ എന്തിൻ്റെ ആണ് ഈ വിസ്കസ് ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് അടുത്തത് മൊബൈൽ ലിക്വിഡ്സ് ആണ് എന്താണ് മൊബൈൽ ലിക്വിഡ്സ് വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ വിളിക്കുന്ന പേരാണ് മൊബൈൽ ലിക്വിഡ്സ് എക്സാമ്പിൾ പഠിച്ചു വെക്കുക വാട്ടർ അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ ഉണ്ട് വാട്ടർ ദെൻ പെട്രോൾ ഡീസൽ കെറോസിൻ അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ പിന്നെ ആൽക്കഹോളും ഈ വിസ്കോസിറ്റി കുറഞ്ഞതിനകത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി അതുപോലെ തന്നെ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനും ടെക്സ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഈ പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് നോക്കാം വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇത് ഈ ടെക്സ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ദാറ്റ് ദ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിഗ്രി ഞാൻ എപ്പോഴും പറയും നമ്മളൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അതും വേറെ എന്തെങ്കിലും തമ്മിലുള്ള റിലേഷൻ തരുവാണെങ്കിൽ കൂടുവാണോ കുറയുന്നത് ആ ഭാഗത്ത് തന്നെ ഉറപ്പിച്ച് പഠിക്കണം കേട്ടോ പിന്നീട് എപ്പോഴായാലും നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ ഇവിടെ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസേഴ്സ് ദ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസേസ് അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും വിസ്കോസിറ്റി കുറയും അതായത് വിസ്കോസിറ്റി കൂടി എന്തെങ്കിലും ഒരു ലിക്വിഡിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചൂടാക്കുവാണെങ്കിൽ എന്ത് ചെയ്യും ആദ്യം അത് പോയതിനേക്കാൾ സ്പീഡിലായിരിക്കും പിന്നീട് അത് ഒഴുകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കണം ടെമ്പറേച്ചർ താപനില നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയും ഇവിടെ അടുത്ത ഒരു കാര്യം ഒരു സിറ്റുവേഷൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ പേഴ്സൺ ഹു ഗെറ്റ്സ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഫോൾസ് അഡല്ലേ അതായത് ഇലക്ട്രിക് ഷോക്ക് കഴിക്കുന്ന ആൾക്കെൻ്റെയും അവരുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് അങ്ങ് കുറയും ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് നമുക്ക് കുറയുക ടെമ്പറേച്ചർ കുറയുമ്പം വിസ്കോസിറ്റി എന്ത് ചെയ്യും കൂടും നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റി കുറയും ഇൻവേഴ്സിലി പ്രൊപ്പോർഷൻ ആണ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും അപ്പം ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും വിസ്കോസിറ്റി കൂടും ആസ് എ റിസൾട്ട് ദ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഇൻക്രീസസ് ഇൻക്രീസോ ഹിൻട്രൻസ് ടു ഫ്ലോ ഓഫ് ബ്ലഡ് റിസൾട്ടിങ് ഇൻ എ ഹാർട്ട് അറ്റാക്ക് കണ്ടോ അതായത് അതായത് നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് ബ്ലഡിന്റെ ഫ്ലോ അതായത് ബ്ലഡിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും അങ്ങ് കൂടും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും രക്തത്തിൻ്റെ ഒഴുക്ക് അങ്ങ് തടസ്സപ്പെടും അതാ പറഞ്ഞിരിക്കുന്നത് ആസ് എ റിസൾട്ട് ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസ് ആസ് കോസി ഹിൻട്രൻസ് ടു ദ ഫ്ലോ ഓഫ് ബ്ലഡ് രക്തത്തിന്റെ ഒഴുക്കിനെ എന്ത് ചെയ്യും അത് തടസ്സപ്പെടും ഇത് എന്തിന് കാരണമായേക്കാം ഹാർട്ട് അറ്റാക്കിന് കാരണമായേക്കാം അതുകൊണ്ടാണ് ആ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം ബോഡി മസാജ് ചെയ്യണമെന്ന് പറയുന്നത് വെൻ മസാജ് ദ ബോഡി ബികംസ് വാം ആൻഡ് ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് റിവേഴ്സ് ടു നോർമൽ ലെവൽ അതായത് നമ്മൾ ബോഡി മസാജ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും നോർമലായിട്ടും നോർമൽ അവസ്ഥയിലേക്ക് മാറും അതിൻ്റെ ഫലമായിട്ട് എന്തു ചെയ്യും ബ്ലഡ് ആദ്യം ആദ്യത്തെ ലെവൽ പോലെ തന്നെ പഴയതുപോലെ എന്ത് ചെയ്യാൻ തുടങ്ങും ഫ്ലോ ചെയ്യാൻ തുടങ്ങും ദ പേഴ്സൺ ദസ് ഓവർകംസ് ദ ഡേഞ്ചറസ് സിറ്റുവേഷൻ അതാണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്തു ചെയ്യും പെട്ടെന്ന് അങ്ങ് താഴും അതിൻ്റെ ഫലമായിട്ട് വിസ്കോസിറ്റി അങ്ങ് കൂടും അപ്പോൾ അത് നമ്മുടെ ബോഡി പെട്ടെന്നൊന്ന് വാമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മസാജ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ബ്ലഡും നോർമൽ ലെവലിലേക്ക് മാറുകയും ആൾ ആ ഒരു അപകടാവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും രക്ഷ നേടാനും പറ്റും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കുകളും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും എല്ലാം ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താ ലെറ്റസ് ആസസിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊന്ന് പരിചയപ്പെടുത്താനും പരിചയപ്പെടുത്തി കൊള്ളാം എന്ന് എനിക്കുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഫസ്റ്റ് ചാപ്റ്റർ ഇനി ഇതിൻ്റെ ആ ഒരു ആ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യണോ അത് അടുത്ത ചാപ്റ്റർ ചെയ്യണോ എന്നുള്ളത് എന്തായാലും പറയുക കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പം ബയോളജി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തു കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ തീർത്തു അതുപോലെ തന്നെ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാത്തിൻ്റെയും സെക്കൻഡ് ചാപ്റ്ററോടെ നമുക്ക് പതുക്കെ പോവാം ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നി കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി പഠിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊക്കെ അതോടൊത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം